സുനന്ദ കുറച്ച് കാശ് ചോദിച്ചിരുന്നില്ലേ? ഞാൻ നാളെ വരാൻ അല്പം വൈകും. മഹേന്ദ്രന്റെ അമ്മയെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അത് കുഴപ്പമില്ല, നന്ദിത മേഡത്തിന് താനില്ലാതെ പറ്റില്ലല്ലോ, പെട്ടെന്ന് വന്നേക്കണം. ശരി സർ. സുരേഷ് സർ, എനിക്കൊരു ടാക്സി അറേഞ്ച് ചെയ്ത് തരണം, ഒരു വൺ ഡേ ട്രിപ്പുണ്ട്. ഏതെങ്കിലും അമ്പലത്തിലേക്ക് പോകാനായിരിക്കും അല്ലേ? അതെ. അമൽ ഒരു ടാക്സി വിളിക്ക്, മനുവിനെ വിളിച്ചാൽ മതി. ബീഹാറിൽ നിന്ന് വന്നവരിൽ ഒരാൾ ഇവൾ തന്നെ. എന്താടോ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? രാവിലെ ഞാൻ ഇറങ്ങിയപ്പോഴും താൻ ഇങ്ങോട്ട് വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. ഇവിടെ അടുത്തുവരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു, അപ്പോ ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാന്ന് കരുതി. മാഡം, ഇത് ദീപ്തി, എന്റെ വൈഫാ. ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാ. ഹലോ, ഹായ്. ഇത് നന്ദിത മുഖർജി, നമ്മുടെ റിസോർട്ടിലെ ഗസ്റ്റാ. വലിയ ഭക്തയാ. അമ്പലങ്ങൾ സന്ദർശിക്കാന്നുള്ളതാണ് പ്രധാന നേരം പോക്ക്. ഇപ്പോഴും ഏതൊരു ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകാൻ വേണ്ടി ഇറങ്ങുക. എനിക്ക് മാഡത്തിനെ കുറിച്ച് നന്നായിട്ട് അറിയാം, ധാരാളം കേട്ടിട്ടുണ്ട്, പത്രത്തിലും ടി വി ചാനലിലും ഒക്കെ കണ്ടിട്ടുമുണ്ട്. പക്ഷേ എന്റെ വൈഫാണെന്ന് ഇപ്പോഴായിരിക്കും അറിഞ്ഞല്ലേ. എക്സ്ക്യൂസ് മീ സുരജേട്ട, ഒരു മിനിറ്റ്, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഈ ഫോട്ടോയിൽ കാണുന്നവരാണോ ബീഹാറിൽ നിന്ന് നന്ദിത മുഖർജിയുടെ കൂടെ വന്നവര്? അതെ, ഇവര് തന്നെ. എന്താടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവർ ടൂറിസ്റ്റുകളൊന്നും അല്ല, ബീഹാറിൽ നിന്നുള്ള എം എൽ എ മാരാ. അവരിവിടെ ഒളിവിൽ കഴിയില്ല. രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന്റെ ഭാഗമായി ഇവരെ ഇവിടെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുക. ശരിക്കും ഇവരെ ഇവിടെ എത്തിച്ചത് സുഭാഷാണോ? അതെ. ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് ദിവാകരനും ഉത്തരേന്ത്യ എന്നുള്ളൊരു ഹാർദിക് യാദവും കൂടെ ചേർന്ന ഇവരിവിടെ കൊണ്ടുവന്നു. അവരെ ഇവിടെ താമസിപ്പിക്കാൻ മുൻകൈ എടുത്തത് സുഭാഷ് തന്നെയാ. ഇതിന്റെ പേരിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ?
പ്രശ്നം ഞങ്ങൾ പോലീസുകാർക്ക്. ഇങ്ങനെ ഒരു ടീം കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവര് പോലും അറിയാതെ ഇവർക്ക് സെക്യൂരിറ്റി കൊടുക്കണമെന്ന് മുകളിൽ നിന്നുള്ള ഓർഡർ. പത്രക്കാരോ ചാനലുകാരോ അറിഞ്ഞാൽ അതോടെ തീർന്നു. നമ്മുടെ റിസോർട്ടിന് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആവും. ഒരു കാര്യം ചെയ്യാം, എല്ലാരും ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞുവിടാം. റിസോർട്ടിന്റെ പേര് കളഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടിനും ഞാനില്ല. അത് വേണ്ട, ഇവരിവിടം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കണ്ടെത്താൻ പ്രയാസവും. അവര് എതിർകക്ഷിയുടെ വലയിൽ പെടുകയോ അപകടത്തിൽ പെടുകയോ ചെയ്ത പ്രശ്നം ഞങ്ങൾക്ക്. ഞാൻ കുറെ പോലീസുകാരെ ഇവിടെ മഫ്തിയിൽ ഡ്യൂട്ടിക്കിടാം. അവരെ ഒന്ന് നിരീക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം. പിന്നെ ഇത് മറ്റാരും അറിയരുത്, വളരെ രഹസ്യമായിരിക്കണം. സൂരജേട്ടൻ ടെൻഷൻ അടിക്കണ്ട, ഒക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അമ്മ വാളെടുത്തപ്പോ ഞാൻ കരുതി ഇപ്പൊ എല്ലാത്തിനെയും വെട്ടി കൊല്ലുന്ന്. ഒന്നും നടന്നില്ല. അതിന് ഞാനിപ്പോ വാളെടുത്തു. റിസോർട്ടിൽ താമസിച്ച അനാശാസ്യ പ്രവർത്തനം നടത്തുന്ന ആ നോർത്ത് ഇന്ത്യൻസിനെ മുഴുവനെ അമ്മ പറഞ്ഞുവിടുമെന്ന് പറഞ്ഞല്ലോ. എന്നിട്ടിപ്പോ ഒന്നും നടന്നുമില്ല. ആ വൃത്തികെട്ട സുഭാഷിന്റെ നമ്പറിലെ അമ്മയും വീണുന്നാ തോന്നുന്നെ. ഞാൻ ദീപ്തിയോട് പറഞ്ഞു സുഭാഷിന്റെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്ന ആഭാസത്തെ കുറിച്ച്. ദീപ്തി അത് അറിഞ്ഞില്ല നടിച്ച നടക്കുന്ന. ഇനി അങ്ങനെയൊന്നും നടക്കില്ലെന്ന് സൂരജനോട് പറഞ്ഞതാ. അവൻ വാക്ക് പറഞ്ഞാ വാക്കാ, അതുകൊണ്ടാ പിന്നെ ഞാൻ ഇടപെടാത്തത്. പോരാത്തേനി ഇപ്പൊ അവരവിടെ താമസിക്കുന്നത് ലോട്ടറി അടിച്ചതിന് തുല്യാന്നാ അവൻ പറയുന്നത്. അമ്മയോട് ആരാ പറഞ്ഞേ? സുഭാഷല്ലേ, പച്ചക്കള്ളോ അമ്മേ, യാഥാർത്ഥ്യം വേറെയാ. കാശ് കിട്ടുന്നുണ്ടെങ്കിൽ എന്തിനാ റിസോർട്ട് നടത്തിക്കൊണ്ട് പോവാൻ കാശിന് വേണ്ടി സൂരജേട്ടൻ നെട്ടോട്ട് ഓടുന്നത്? നോർത്ത് ഇന്ത്യൻസ് ദിവസങ്ങളായി അവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അവരൊരു പേയ്മെന്റ് നടത്തിയിട്ടില്ല. മുറികളിൽ മുഴുവൻ അവരുണ്ട്, പുറത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റുന്നില്ല. സൂരജേട്ടന് ആകെ പെട്ടിരിക്കുക. അതുകൊള്ളാലോ, ഇതിപ്പോ വെറുതെ അവിടെ ചക്കാത്തിനാരെയും താമസിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് സുഭാഷിന്റെ ഇടപാടല്ലേ, ഇങ്ങനെയൊക്കെ വരൂ. ഇങ്ങനെയുള്ള ഒരു ഇടപാടുകളും സൂരജിന്റെ റിസോർട്ടിൽ നടക്കത്തില്ല. കാശ് തന്നില്ലെങ്കിൽ അവരെ ഇറക്കി വിടണം. അവിടെ സ്ത്രീകളെ കൊണ്ടുവന്ന് തോന്നിയാസം കാണിച്ചു. അതിന് സുഭാഷിന് ന്യായീകരണം ഉണ്ടായിരുന്നു, ബിസിനസ് വളരുമെന്ന്. എന്നിട്ട് എവിടെ ബിസിനസ്? ഈ തോന്നിയാസമൊക്കെ നടത്തിയിട്ടും റിസോർട്ടില് പണം വരുന്നില്ലല്ലോ. ദേവായിരുന്നു, വെള്ളവസ്ത്രം അണിഞ്ഞ മാന്യൻ, അവനോട് തന്നെ ചോദിക്ക. എന്തോ നാടാ സുഭാഷ്, ഇത് നീ എങ്ങാണ്ടെന്നൊക്കെ കൊണ്ടുവന്ന ആൾക്കാരെ അവിടെ താമസിപ്പിച്ചിട്ട് ഇവിടെ ഒരു രൂപ പോലും റിസോർട്ടിൽ കൊടുത്തില്ലെന്നാ പറയുന്നത്? നിങ്ങളൊക്കെ എന്തിനാണ് റിസോർട്ടിലെ കാര്യം ആലോചിക്കുന്നത്? വീട്ടിലെ കാര്യം ആലോചിച്ച പോലെ. ആഹാ, കൊള്ളാലോടാ നീ. അമ്മ അപ്പൊ അതിൽ ഇടപെടണ്ടെന്നാണോ നീ പറയുന്നത്? എന്റെ അമ്മ, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ബിസിനസ് പിടിച്ചെടുത്തത്. പണം അവര് തരും. പറ്റിച്ചു മുങ്ങുന്ന ടീമൊന്നും അല്ല അവര്. എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ട് നല്ലതാ, സമ്പന്നന്മാരാ അവര്. എടാ, അവര് സമ്പന്നന്മാരാണെന്ന് പറഞ്ഞ് കാശ് അവരുടെ അക്കൗണ്ടിൽ കിടന്നാ മതിയോ? റിസോർട്ടിൽ താമസിന്റെ കാശൊന്നും കിട്ടണ്ടേ? എത്രയും പെട്ടെന്ന് നീ അവരോട് കാശ് വാങ്ങിച്ച് സൂരജിനെ ഏൽപ്പിക്കേ, അല്ലെങ്കിൽ അവരെ പിടിച്ച് പുറത്താക്ക്. എന്റെ അമ്മ, അവര് കാശ് തരുമെന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, നീ നെറ്റ് വഴിയല്ലേ ബിസിനസ് പിടിച്ചേ? അതെ, ഇന്റർനെറ്റ് വഴിയാണ് ബുക്കിംഗ് എങ്കിൽ നെറ്റ് വഴി തന്നെയാണല്ലോ പേയ്മെന്റ്. ഇക്കാര്യത്തിൽ എനിക്ക് തന്നെ സംശയമുണ്ടല്ലോ സുഭാഷെ. ആ എങ്കിലും ഉറപ്പിക്കാം, അവര് കാശ് കൊടുത്തിട്ടും ഉണ്ടാവും, ഇവൻ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടാവും, അത്ര തന്നെ. ഏയ്, ഞാൻ കാശൊന്നും മേടിച്ചിട്ടില്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയാണെങ്കിലേ നീ ഇന്റർനെറ്റ് വഴി അല്ല അവർക്ക് വേണ്ടി റിസോർട്ടിലെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. Thank you.
മറ്റേതോ വഴി നീ അവരെ അവിടെ കൊണ്ടുവന്നതാ. എന്തോ നാടാ, എന്തൊക്കെയോ തരികട മണക്കുന്നുണ്ടല്ലോ. ഒരു തരികട ഇല്ലമ്മേ, കാശ് ഞാൻ അവരോട് മേടിച്ച് സൂര്യചേട്ടനെ ഏൽപ്പിച്ചോളാം. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരുമല്ലോ. ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊക്കെ കുത്തിപ്പൊക്കി വലിയ വിഷയമാക്കരുത്. അമ്മേ, അമ്മ നോക്കിക്കോ, ഇവൻ കാശടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ കള്ളക്കളി നടക്കുന്നുണ്ട്. വെറുതെ എല്ലാ റിസോർട്ടിൽ നുഴഞ്ഞു കയറിയത്. കണക്കൂട്ടലൊക്കെ പിഴച്ചു പോവുകയാണല്ലോ ജെന്നിഫർ. ജയിലിൽ നിന്ന് മോചനം നേടിയിട്ടും ജയിലിൽ നിന്ന പോലെ തന്നെ എപ്പോഴും. ഈ രാജ്യം വിട്ടുപോകാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. കോടതിയിൽ തൊഴിലാളികളുടെ പണം കെട്ടിവെക്കേണ്ട സമയം എടുക്കാറായി. ഇപ്പോഴും ഫ്ളാറ്റുകളുടെ കച്ചവടം നടന്നിട്ടില്ല. കാശെങ്ങനെ കെട്ടിവെക്കും? ഇപ്പോഴുള്ള മാർക്കറ്റ് വിലയിൽ കുറച്ചാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത്. പെട്ടെന്ന് വിറ്റുപോകാൻ വേണ്ടിയായിരുന്നു അത്. എന്നിട്ടും വാങ്ങാൻ ആരും മുന്നോട്ട് വന്നില്ല. എനിക്ക് തോന്നുന്നത് ആരോ ഇടയിൽ കളിക്കുന്നുണ്ടെന്നാണ്. മറഞ്ഞു നിന്ന് ആരോ പാരപണിയുന്നുണ്ട്. അതാ കച്ചവടം നടക്കാത്തത്. ഇങ്ങനെ പോയാൽ നമ്മുടെ പ്ലാനൊക്കെ തകരും. എനിക്കൊരിക്കലും നാട്ടിൽ പോകാൻ കഴിയില്ല. സാറിന്റെ ഇൻഷുറൻസ് പോളിസി പ്ലെഡ്ജ് ചെയ്ത പണം അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. തൽക്കാലം അത് കോടതിയിൽ കെട്ടിവെച്ച് സാവകാശം വാങ്ങുക. എല്ലാ തുകയും കെട്ടിവെക്കാൻ സമയം നീട്ടി വാങ്ങുക. എന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ ഒരു ആനുകൂല്യം കോടതി നൽകില്ല. പറഞ്ഞ സെറ്റിൽമെന്റ് തുക മുഴുവൻ കോടതിയിൽ കെട്ടിവെച്ച് തൊഴിലാളികളുടെ ആനുകൂല്യം നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് വീണ്ടും ജയിലിലേക്ക് പോകേണ്ടി വരും. ഇത്രയും ചെയ്തതൊക്കെ വെറുതെയായി. എന്റെ മോളെ കാണണമെന്ന് ആഗ്രഹം നടന്നില്ല. അത് നടക്കും തോന്നുന്നില്ല. ഞാൻ വീണ്ടും ജയിലിലെത്തും, അതുറപ്പാ. തീർന്നു എന്റെ ജീവിതം. ഇവിടെ തീർന്നു എന്റെ ജീവിതം. ഈ പാട്ട് കേൾക്കുമ്പോ ഞാൻ നമ്മുടെ പഴയ കാലം ഓർക്കുക. എല്ലാ വൈകുന്നേരങ്ങളിലും ഞാൻ കലിങ്കിന് സമീപം കാത്തു നിൽക്കുന്നതും മാധവേട്ടൻ എന്നെ സൈക്കിളിൽ കാണാൻ വരുന്നതും ഒക്കെ. ഞാൻ പറഞ്ഞത് വല്ലതും കേട്ടായിരുന്നോ? നീ അന്ന് സുന്ദരിയായിരുന്നു വസന്തേ. ഇപ്പൊ എന്താ എനിക്കൊരു കുറവ്? അല്ല, ഇപ്പോഴും നീ സുന്ദരി തന്നെയാണ്. അയ്യോ, കൊള്ളാം, പാട്ട് ആസ്വദിച്ചോണ്ടിരിക്കുകയല്ലേ. നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നത്? പാഷാണത്തി കൃമി. സ്വർഗത്തിലെ കാട്ടുറുമ്പായിട്ട് വന്നിരിക്കുക എന്തിനാണോ എന്തോ. ഞാൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നോ? അത്രയ്ക്ക് നല്ല വാർത്ത നാട്ടുകാർ വിളിച്ചു പറഞ്ഞേ. ഓ, മീര ഒളിച്ചോടിയ കാര്യം അറിഞ്ഞു വന്നതാണോ നീ? അതെ.
എവിടെയാണ് നിങ്ങൾ തിരക്കിയോ? എന്തിനു തിരക്കുന്നു? അവള് ചാറ്റ് ചെയ്ത് ആരുടെയോ കൂടെ പോയി. പോയപ്പോ ഞങ്ങൾക്ക് വിഷമം ഉണ്ടായിരുന്നു, പിന്നെ ഓർത്തു എന്തിനാ വിഷമിക്കുന്നേ, പോയതങ്ങ് പോട്ടേന്ന്. അവൻ എവിടെയെങ്കിലും ഉപേക്ഷിക്കുമ്പോ തിരിച്ചു വന്നോളൂ. എന്റെ സുരേഷേ, ഈ ഫോണിൽ തുടരുന്ന ബന്ധം ഇപ്പോഴത്തെ സിനിമാ പാട്ട് പോലെയാണ്. ഹൃദയത്തിൽ തറക്കില്ല, ദാ വന്നു പോയി എന്നതുപോലെയാണ്. അച്ഛാ, ആരുടെ കൂടെ അവള് പോയെന്ന് വല്ല നിശ്ചയമുണ്ടോ? ഒരു നിശ്ചയവും ഇല്ല സുരേഷേ. അമ്മ ആരുടെ കൂടെ എങ്ങോട്ട് പോയി എന്നൊന്ന് അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ മകളിൽ നിന്നല്ലേ പോയേ? അത്രയ്ക്ക് സ്നേഹം അവളോടുണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യ മീനാക്ഷിയും കൂട്ടി പോയി അന്വേഷിക്കേ. ഓ, മീനാക്ഷി അവള് വരുന്നില്ലെന്നാ പറഞ്ഞേ? ഈ നാറിയ കേസിൽ ഇടപെടില്ലെന്നാ അവള് പറയുന്നേ? അത് തന്നെ ഞാനും പറയുന്നത്. എന്റെ സുരേഷെ, പത്രത്തിൽ പരസ്യം കൊടുക്കാൻ പറ്റുമോ അവളെ കാണാനില്ല എന്ന് പറഞ്ഞ്? പോലീസിൽ പരാതിപ്പെട്ട അതിനേക്കാൾ നാണക്കേടാണ്. ദേ, അവള് പോയതിൽ ഞങ്ങൾക്കൊക്കെ വിഷമമുണ്ട്, എങ്കിലും മിണ്ടാതിരിക്കുന്നതാണ് മാനം പോവാതിരിക്കാൻ നല്ലത്. ശരി, അവള് എവിടെ ഉണ്ടെന്തെങ്കിലും ഒന്ന് അറിയണമല്ലോ, കുറച്ച് മനസമാധാനമായനെ. ഇനിയിപ്പൊ ആകെ ചെയ്യാനുള്ളത് സ്വാമി കുക്കടാനന്ദന്റെ അടുത്ത് പോവുക എന്നുള്ളതാ. മോഷ്ടിച്ച മുതലെവിടെ, കള്ളൻ എവിടെ, ഒളിച്ചോടി പോയവരും നാടുവിട്ടു പോയവരും ഒക്കെ എവിടെയെന്ന് പ്രവചിക്കാനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ട്. ചെന്ന് ചോദിച്ചാ അറിയാൻ പറ്റും മീര എവിടെയുണ്ട്, ആരുടെ കൂടെ ഉണ്ടെന്ന്. പക്ഷേ 2000 രൂപ ദക്ഷിണ കൊടുക്കണം. ആ 2000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 4 നേരം ചിക്കൻ ഫ്രൈ കഴിക്കും. സ്വാമി എങ്കിൽ സ്വാമി, 2000 രൂപ ഞാൻ തരാം. നിങ്ങൾ പോയിട്ട് ആ സ്വാമി ചെന്നൊന്ന് കാണു, എന്നിട്ട് മീര എവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വാ. അല്ലേ, 500 രൂപ സ്വാമിക്ക്, ബാക്കി 1500 നമുക്കെടുക്കാം. 2 ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചു തരാന്ന്. എനിക്ക് സ്വാമിയിൽ വിശ്വാസമൊന്നുമില്ല, എങ്കിലും സുരേഷ് കാശ് എന്ന സ്ഥിതിക്ക് ഒന്ന് അന്വേഷിച്ചു നോക്കാം. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ട് വരാം. മനസ്സിൽ ഇങ്ങനെ പഴയകാലം തത്തി തത്തി കളിക്കായിരുന്നു. അതിനോടൊക്കെയാണ് ആ ഇരണക്കെട്ടവന്റെ വരവ്. ഓ, ഇനിയിപ്പൊ എന്ത് പറയാ. റിസോർട്ടിൽ മുറികൾ ബുക്ക് ചെയ്യുമ്പോ ദിവാകരൻ സാറ് തന്ന കാശ് ഞാൻ എന്റെ പോക്കറ്റിലിട്ടു. വീണ്ടും അങ്ങനെ കാശ് ചോദിക്കും. കാശ് തന്നില്ലെങ്കിൽ അമ്മ നേരിട്ട് ചെന്ന് അവരെ പുറത്താക്കും. അതോടെ എല്ലാം തീരും. മനുഷ്യനായ അല്പമെങ്കിലും നാണം വേണം. റിസോർട്ടിൽ നുഴഞ്ഞു കയറി പണം അടിച്ചു മാറ്റിയിരിക്കുന്നു. ഞാൻ പണം അടിച്ചു മാറ്റുന്നത് നീ കണ്ടോടി. എന്തിനാ കാണുന്നത്? നിങ്ങളുടെ മുഖം കണ്ടാൽ അറിയില്ലേ നിങ്ങൾ കാശടിച്ച് മാറ്റിയെന്ന്. പാവ സൂര്യചേട്ടൻ, കാശിന് വേണ്ടി നെട്ടോട്ട് ഓടുക, അപ്പോഴാ ഇവിടെ ഒരാൾ റിസോർട്ടിന്റെ വരുമാനം പോക്കറ്റിലാക്കുന്നത്. മനുഷ്യത്വമുണ്ടോ നിങ്ങൾക്ക്? ഓ, അല്ലെങ്കിൽ ഇത് ആരോട് പറയുന്നു? മനുഷ്യത്വം ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തം ഭാര്യയും മോനെയും ഉപേക്ഷിച്ച് പോവോ? ഭാര്യയോടും മകനോടും ഇല്ലാത്ത മനുഷ്യത്വം ഏട്ടനോട്. റിസോർട്ടിൽ നിങ്ങൾ എന്തൊക്കെയോ തിരിമറി നടത്തുന്നുണ്ടെന്നുള്ളത് ഉറപ്പാ. ഉണ്ടടി, ഞാൻ തിരിമറി നടത്തുന്നുണ്ട്. കാശിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെ പലതും ചെയ്താലേ എന്റെ രാഷ്ട്രീയ ഭാവി ഉറപ്പിക്കാൻ പറ്റൂ. ഇന്റർനെറ്റ് വഴി നിങ്ങൾ റൂം ബുക്ക് ചെയ്ത് കൊടുത്ത നോർത്ത് ഇന്ത്യൻ ടൂറിസ്റ്റുകളും നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഭാവിയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത്? അവരിൽ പലരും അതിസമ്പന്നരാണ്, വലിയ വലിയ രാഷ്ട്രീയക്കാരുമായിട്ടും നല്ല ബന്ധമുള്ളവര്. സോപ്പിട്ട് നിന്ന് അവരെന്നെയും കൈപിടിച്ച് കയറ്റും. അതൊന്നുമല്ല, എന്തൊക്കെയോ കള്ളത്തരങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്.
കഥയുടെ ഗതി മാറുന്നു. ഇവൾ കേരളത്തിലേക്ക്, ഒരിക്കൽ രക്ഷിച്ച ദീപ്തിക്കരികിലേക്ക് ഇവൾ വീണ്ടും എത്തുമ്പോൾ ദീപ്തി ഇവൾക്ക് രക്ഷകയോ അതോ ശിക്ഷകയോ? ഈ പുകഞ്ഞ കൊള്ളിയെ പത്മാവതി പടിപ്പുരയിൽ നിന്ന് പടിക്ക് പുറത്താക്കുമോ? പ്രേക്ഷകർ കാത്തിരിക്കുന്ന ആ മുഹൂർത്തങ്ങളുമായി പരസ്പരം